യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എല്ലാം ചെയ്തു വെച്ചിട്ട് വാചകം അടിക്കുന്നു. നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? എപ്പോ കണ്ടാലും കീരയും പാമ്പും പോലെ പരസ്പരം കടിച്ചു കീറാൻ നിൽക്കും രണ്ടെണ്ണം കൂടി. രൂപേഷ് എവിടെയാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഇപ്പൊ അതാ വേണ്ടത്. കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും ഇവിടെ തന്നെ നിന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? മാഡം, കൊച്ചുമുതലാളി കാണാനില്ലെന്ന് ബാലേട്ടമെന്ന് പറഞ്ഞു. കൊച്ചുമുതലാളി എവിടെ പോയതാ? അതെന്നോടാണോ ചോദിക്കുന്നേ? എങ്ങനെ പോവാതിരിക്കും? നീ ഇന്നലെ അവനോട് അങ്ങനെയല്ലേ സംസാരിച്ചത്? അവൻ ഇവിടം വിട്ട് പോയിട്ടുണ്ടെങ്കിൽ നീ തന്നെയാ കാരണം. എന്റെ മോന്റെ കുറവുകളൊക്കെ നികത്തി അവന് താങ്ങും തണലുമായി നീ അവന്റെ ഒപ്പം ഉണ്ടാവുമെന്ന് കരുതിയാ ഞാൻ നിന്നെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. എന്നിട്ടൊടുവിൽ നീ എന്റെ മോനോട് ഈ കുടുംബത്തോട് ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മാഡം, മാഡത്തിന്റെ ഇപ്പോഴത്തെ ഈ ദേഷ്യവും സങ്കടമൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇപ്പൊ എനിക്ക് മാഡത്തോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി എങ്ങനെയായാലും ശരി, കൊച്ചുമുതലാളിയെ തേടി കണ്ടെത്തി മാഡത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തും ഈ ദർശനം. വിഷമിക്കണ്ട മാഡം, മാഡത്തിന് എന്നെ വിശ്വസിക്കാം. കൊച്ചുമുതലാളി ഇല്ലാതെ ഞാൻ ഈ വീട്ടിലേക്ക് വരില്ല, സത്യം. മാഡം കരുതും പോലെ മോശപ്പെട്ട ഒരു തീരുമാനവും കൊച്ചുമുതലാളി എടുക്കത്തില്ല, അതെനിക്ക് ഉറപ്പാ. ദർശന, ഞാനും കൂടി വരാം, നീ ഒറ്റയ്ക്ക് പോണ്ട. ആരും വരണ്ട. കൊച്ചുമുതലാളിയെ സുരക്ഷിതമായിട്ട് തിരികെ ഇവിടേക്ക് കൊണ്ടുവരേണ്ടത് എന്റെ മാത്രം ഉത്തരവാദിത്വം. എടുത്തി, സമാധാനമായിട്ടിരിക്ക. രൂപേഷ് മോൻ എവിടെയാണെങ്കിലും അവനെ തേടി പിടിച്ചു കൊണ്ടുവന്ന് ദർശന എടുത്തിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. ഞാൻ എങ്ങനെ സമാധാനമായിട്ടിരിക്കും? ഗീതമ്മേ, ഗീതമ്മയ്ക്കറിയില്ലേ ഞാൻ ജീവിക്കുന്നത് പോലും എന്റെ മോന് വേണ്ടിയാണെന്ന്. എന്റെ നെഞ്ചിടിക്കുന്നത് എന്റെ മോന് വേണ്ടി മാത്ര. ഈശ്വര, എന്റെ മോനൊരാപത്തും വരുത്തല്ലേ. ഹലോ ചേച്ചി. മോളെ, ഞാൻ ഈ ജംഗ്ഷനിലെ പൂക്കടയെന്ന വിളിക്കുന്നേ. നീ ഇത്രയും നാളും അന്വേഷിച്ചുകൊണ്ടിരുന്ന ആള് ഇപ്പൊ എന്റെ മുന്നിലുണ്ട്. അയ്യോ ചേച്ചി, ഞാനിപ്പോ ഒരു അത്യാവശ്യമായിട്ട് ഒരിടത്തേക്ക് പോവാ. വളരെ അത്യാവശ്യമായതുകൊണ്ടാ ഞാൻ തിരികെ വന്നിട്ട് അങ്ങോട്ട് വരാം. ഒരാളുടെ ജീവൻ രക്ഷിക്കാനാ പോകുന്നത്. ഞാൻ വെക്കുവോ? അയ്യോ മോളെ, ഫോൺ വെക്കല്ലേ. മോൾ അയാളോടൊന്ന് സംസാരിക്കേ. നിന്റെ അച്ഛന്റെ അമ്മയുടെയും ആക്സിഡന്റ് കണ്ട അതേ ആള് തന്നെയാ നിന്റെ അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോയ. നീയല്ലേ പറഞ്ഞത് അയാളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന്. എന്നാ മോനെ. ഹലോ ദർശന, നീ ഇവിടെ ഫോൺ ചെയ്തോണ്ട് നിൽക്ക. ഹലോ, നിനക്ക് പോകാൻ പറ്റുമെങ്കിൽ പോ, ഇല്ലെങ്കിൽ വയ്യെങ്കിൽ പറ, ഞാൻ പോകാം. ഹലോ, ഫോൺ ചെയ്തോണ്ട് നിൽക്കുന്നു.
അശ്വര, എന്റെ മോന് ദുർബുദ്ധിയൊന്നും തോന്നരുത്. കട്ടായി ചേച്ചി, ഈശ്വര പോകുന്നതിന് മുമ്പ് ഒരു നല്ല കാര്യം ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചപ്പോ അതിനും തടസ്സമാണല്ലോ. അനിയ വിഷമിക്കാതെ, അവരെന്തോ അത്യാവശ്യത്തിന് പോയതാ. ഏതോ ആളിന്റെ ജീവൻ രക്ഷിക്കാനെന്നാ പറഞ്ഞേ. കേട്ടെടുത്തോളം, അതൊരു നല്ല കൊച്ചാ. ചേച്ചി, ഞാനിനി തിരിച്ചു വരില്ല. ഞാൻ ആ കൊച്ചിനെ കാണാൻ ഒത്തിരി കൊതിച്ചതാ. എന്റെ മടിയിൽ തലവെച്ച അവരുടെ അച്ഛനും അമ്മയും അന്ധിശ്വാസം വലിച്ചത്. അന്നേരത്തും ആ പാവ മനുഷ്യൻ പറഞ്ഞത് മോളെക്കുറിച്ചാ. മോൻ പോയിട്ട് വാ. ചേച്ചി, ഞാനിനി തിരിച്ചു വരില്ല. സാരമില്ല, ഞാൻ ദൂരെ ഒരിടത്തേക്ക് പോവാ. ഞാൻ ആ കൊച്ചിനെ കാണാൻ ഒത്തിരി കൊതിച്ചു. എന്റെ കയ്യിൽ നിന്ന് അവളുടെ അച്ഛന്റെ ഫോൺ നഷ്ടപ്പെട്ടു. വേറൊന്നും അവളെക്കുറിച്ച് എനിക്കറിയില്ല. കടന്നലേ, ഇതുവരെ എന്റെ കാശും വിഴുങ്ങി നീയൊക്കെ ചെയ്തത് മുഴുവൻ ഫ്ലോപ്പായി പോയി. അവസാനമായി നിനക്കൊക്കെ ഒരു അവസരം കൂടി തരിക. ഇത് ലാസ്റ്റ്. ഇതോടി ചെയ്തില്ലെങ്കിൽ ഇനി നിന്നെയൊന്നും ഈ ഗിരിജ വിളിക്കില്ല. ഇപ്പൊ നിന്റെ അക്കൗണ്ടിലേക്ക് 100,000 രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് വെറും അഡ്വാൻസ്. മൊത്തം 1,000,000 രൂപ തരും. ഇത് ഗിരിജയുടെ ഉറപ്പാ. ഞാനിപ്പോ രൂപേഷിന്റെ ഫോട്ടോ അങ്ങോട്ട് അയക്കും. നീ ഒരിക്കൽ തല്ലിച്ചതച്ചെന്ന് അവകാശപ്പെട്ട് എന്റെ നിന്ന് കാശ് വാങ്ങിയതല്ലേ. അന്ന് വെറുതെ ആ ചെക്കന്റെ കൈയൊന്ന് ഉളുക്കിയെന്നല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല. അതുകൊണ്ടാ ഞാൻ ഇപ്പൊ പറയുന്നത്, നിന്നെ കൊണ്ട് തനിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. നല്ല കഴിവുള്ള ആരെയെങ്കിലും വിളിച്ചോണ്ട് വേണം പോവാൻ. ആ പൊണ്ണ തടിയനെ കൊന്ന് ഏതെങ്കിലും കൊക്കയിലെറിയണം. എന്നിട്ടത് ചെയ്യിപ്പിച്ചത് ആ ശില്പയാണെന്ന് പറയണം. കേട്ടല്ലോ. സിംഗപ്പൂരിന്ന് അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയ മേക്കപ്പ് ബോക്സാ. വലിയ ആർട്ടിസ്റ്റുകളും ബ്യൂട്ടി ക്യൂൻസും മോഡൽസും ഒക്കെ സുന്ദരിമാരായി ഒരുങ്ങി ഇറങ്ങുന്നത് ഈ മേക്കപ്പ് ഇട്ടുണ്ടല്ലേ. ആ വീണയ്ക്ക് പേരിനൊരു നെയിൽ പോളിഷ് പോലും ഞാൻ വാങ്ങിയിട്ടില്ല. അല്ല, അതിരിക്കട്ടെ. നീ സുമംഗലി ചേച്ചിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിയോ? പേരിനെങ്കിലും. നന്നായി. അതെ, ഇവിടെ ആകെ കൂടി എല്ലാം കുഴഞ്ഞു മറിഞ്ഞു കിടക്ക്. നീ ചേച്ചിയോട് പറയാതെ ഇന്റർനാഷണൽ ടൂറ് പോയിന്നും പറഞ്ഞ് ഒരു ഭാഗത്ത് പ്രശ്നം. അതിനിടയ്ക്ക് മുത്തശ്ശിയെ വിളിച്ചു വരുത്തി തിടുക്കപ്പെട്ട് ആ മഞ്ഞണാത്തി വീണയെ കൊണ്ട് രൂപേഷിനെ കെട്ടിക്കാനൊരു പാഴ്ശ്രമം. എല്ലാം പൊളിച്ചടുക്കി രൂപേഷ് ഒരു ഡിക്ലറേഷൻ. അവൻ ദർശനിയെ കെട്ടൂന്നു. അപ്പോഴല്ലേ രസം. ദർശന തിരിച്ചൊരു മൈനസ് ഗോൾ അടിച്ചു. അവക്ക് അവന് വേണ്ടാന്ന്.